ഹലോ ഫ്രണ്ട്സ് കറണ്ട് ഇലക്ട്രിസിറ്റി പാർട്ട് ട്വൻറ്റി വൺ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുവാൻ പോകുന്ന ടോപ്പിക്കാണ് മിക്സഡ് ഗ്രൂപ്പിംഗ് ഓഫ് സെൽസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സെൽസിൻ്റെ സീരീസ് കോമ്പിനേഷനെ കുറിച്ചും അതുപോലെ പാനൽ കോമ്പിനേഷനെ കുറിച്ചും പഠിച്ചിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന വീഡിയോ ആണ് മിക്സ്ഡ് കോമ്പിനേഷൻ അല്ലെങ്കിൽ മിക്സഡ് ഗ്രൂപ്പിംഗ് ഓഫ് സെൽസ് സോ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം ഇവിടെ എൻ്റെ കയ്യിൽ എൻ നമ്പർ ഓഫ് ഐഡൻറ്റിക്കൽ സെൽസ് ഉണ്ട് സോ എൻ നമ്പർ ഓഫ് ഐഡൻറ്റിക്കൽ സെൽസ് ഞാൻ സീരീസ് രീതിയിൽ കമ്പയിൻ ചെയ്യിക്കാൻ പോവുകയാണ് ഇതാണ് നമ്മളുടെ സെൽസ് ഇതാണ് ഫസ്റ്റ് സെൽ സെക്കൻഡ് സെൽ തേർഡ് സെൽ അങ്ങനെ അങ്ങനെ എൻ നമ്പർ ഓഫ് സെൽസ് ഉണ്ട് ഇതെല്ലാം സീരീസ് രീതിയിൽ ഒരു എക്സ്റ്റേണൽ റെസിസ്റ്ററുമായിട്ട് കാണിച്ചിരിക്കുകയാണ് സോ ഈ ഓരോ സെല്ലും എങ്ങനെയാണ് ആണ് എല്ലാ സെല്ലിൻ്റെ ഇൻറ്റർണൽ റെസിസ്റ്റൻസും അതുപോലെ ഇ എം എഫും ഒരുപോലെയാണ് സോ ഇത് ഇ ആണ് ഇത് ആറാണെങ്കിൽ ഇതും ആറാണ് ഇത് ഇ ആണ് ശരിയല്ലേ അങ്ങനെ നമ്മുടെ കയ്യിൽ എൻ നമ്പർ ഓഫ് സെൽസ് ഉണ്ട് എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഈ കോമ്പിനേഷൻ്റെ ഇഫക്റ്റീവ് ഇ എം എഫ് ഇ ഇഫക്റ്റീവ് എത്രയാണ് അതുപോലെ ഈ കോമ്പിനേഷൻ്റെ ഇഫക്റ്റീവ് ഇൻറ്റർണൽ റെസിസ്റ്റൻസ് എത്രയാണ് അതുപോലെ ഈ കോമ്പിനേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആകെ കറണ്ട് എത്രയാണ് സോ എന്തൊക്കെ അറിയണം ഇഫക്റ്റീവ് ഇ എം എഫ് അല്ലെങ്കിൽ ടോട്ടൽ ഇ എം എഫിനെ കുറിച്ച് അറിയണം അതുപോലെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ടോട്ടൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് അറിയണം അതുപോലെ ഈ സെൽസ് അല്ലെങ്കിൽ കോമ്പിനേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആകെ കറണ്ടിൻ്റെ വാല്യൂ അറിയണം ശരിയല്ലേ സീരീസ് കോമ്പിനേഷനിൽ ഇഫക്റ്റീവ് ഇ എം എഫിൻ്റെ വാല്യൂ നമുക്കറിയാം ഇഫക്റ്റീവ് ഇ എം എഫ് ഇൻ സീരീസ് കോമ്പിനേഷൻ വിച്ച് ഇസ് ഈക്വൽ ടു ഇ വൺ പ്ലസ് ഇ റ്റു പ്ലസ് എക്സെട്രയാണ് ശരിയല്ലേ അങ്ങനെയെങ്കിൽ ഇവിടെ എല്ലാം ഇ തന്നെയാണ് എത്ര ഇ ഉണ്ട് എൻ ഇ ഉണ്ട് അതായത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വിച്ച് ഇസ് ഈക്വൽ ടു എൻ തവണ നമ്മൾ ആഡ് ചെയ്യണം അതായത് എൻ ഇൻ ടു ഇതാണ് ഇഫക്റ്റീവ് ഇ എം എഫ് ഇനി നമുക്ക് ഇഫക്റ്റീവ് ഇൻറ്റർണൽ റെസിസ്റ്റൻസ് പിടിക്കാം ഇഫക്റ്റീവ് ഇൻറ്റർണൽ റെസിസ്റ്റൻസ് വിച്ച് ഇസ് ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് എക്സെട്രയാണ് കാര്യം എന്താണ് സീരീസ് കോമ്പിനേഷൻ ആണ് സോ ഇവിടെ നമുക്ക് എൻ ഇൻ ടു ആർന്ന് കിട്ടും ശരിയല്ലേ സോ എൻ തവണ നമ്മൾ ആറിനെ ആഡ് ചെയ്യണം സോ എനി ആർന്ന് കിട്ടും ഇനി എന്താണ് വേണത് നമുക്ക് വേണ്ടുന്നത് ടോട്ടൽ കറണ്ട് ആണ് ശരിയല്ലേ സോ ടോട്ടൽ കറണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് സോ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ കൂടെ പരിഗണിക്കണം ഈ എക്സ് ചണൽ റെസിറ്റിനെ കൂടെ പരിഗണിക്കണം സോ നമുക്കറിയാം ഇത്രയും കോമ്പിനേഷൻ്റെ ആകെ റിസൻസ് ഇത്രയാണ് ആകെ റെസിസ്റ്റൻസ് എൻ ഇൻ ടു ആറാണ് ഈ എൻ ഇൻ ടു ആർ എന്ന റെസിസ്റ്റർ ഇതുമായിട്ട് സീരീസിലാണ് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു എപ്പോഴും ഇന്റർണൽ റെസിസ്റ്റൻസ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസുമായിട്ട് സീരീസിലായിരിക്കും കമ്പയൻ ചെയ്യുന്നത് സോ കറണ്ട് എല്ലാം ആണ് ശരിയല്ലേ ഇതിലൂടെ എല്ലാം ഒഴുകുന്ന കറണ്ട് സെയിം ആണെങ്കിൽ നമുക്ക് പറയാം ഈ ഇന്റേണൽ റെസിസ്റ്റൻസ് ടോട്ടൽ ഇന്റർണൽ റെസിസ്റ്റൻസും അതുപോലെ ഈ എക്സ്റ്റേണൽ റെസിസ്റ്റൻസും സീരീസ് കോമ്പിനേഷനിലാണ് അതായത് ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ് ഈ റെസൻസിനെ ഈ ഇൻറ്റേർണൽ റെസൻസിനെ നമ്മൾ ഇതുകൊണ്ട് ആഡ് ചെയ്യണം സോ ടോട്ടൽ എന്ന് പറയുന്നത് എൻ ഇൻറ്റു ആറിൻ്റെ കൂടെ ഈ എക്സ്റ്റേണൽ റെസനൻസിൻ്റെ കൂടെ ആഡ് ചെയ്യണം സോ നമുക്ക് കിട്ടും ടോട്ടൽ കറണ്ട് കാര്യം മനസ്സിലായോ സോ ഒരു കോമ്പിനേഷൻ തന്നിട്ടാണെങ്കിൽ അതിൽ നിന്ന് ടോട്ടൽ കറണ്ട് പിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും ഒരിക്കലും നിങ്ങൾ ഈ ഇക്വേഷൻ്റെ പുറകെ പോരുത് ഇ മൈനസ് ഐ ഇൻ ആർ വിച്ച് ഈസ് ഈക്വൽ ടു വി എന്ന് പറഞ്ഞ ഇക്വേഷൻ്റെ പുറകെ പോരുത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അധികം സ്റ്റെപ്പിലൂടെ പോകേണ്ടി വരും എന്നാൽ മാത്രമേ നമുക്ക് ആൻസർ കിട്ടത്തുള്ളൂ സോ എളുപ്പത്തിന് ഏതാണ്ട് പിടിക്കാം കറണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഇ എം എഫ് ആകെ ഇ എം എഫിനെ ആകെ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം സോ നമുക്ക് കറണ്ടിന്റെ വാല്യൂ കിട്ടും എന്താണ് ബേസിക്കലി ആണ് ഐ വി ഈക്വൽ ടു ഡിവൈഡ് ബൈ ആർ പകരം പറഞ്ഞു ആകെ ആകെ ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് സോ നമുക്ക് കിട്ടി ടോട്ടൽ കറണ്ട് ഈ കോൺസെപ്റ്റ് മനസ്സിലായോ അങ്ങനെയെങ്കിൽ നമുക്കിനി അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഇവിടെയും എന്റെ കയ്യിൽ എം നമ്പർ ഓഫ് ഐഡന്റിക്കൽ സെൽസ് ഉണ്ട് സോ ഈ സെൽസ് എല്ലാം കണ്ടിരിക്കുന്നത് പാരൽ രീതിയിലാണ് ഇതെല്ലാം ഐഡന്റിക്കൽ സെല്ലാണ് അതുകൊണ്ട് ഇവയുടെ എല്ലാം ഇന്റർണൽ റെസിസ്റ്റൻസ് ഒരുപോലെയാണ് ശരിയല്ലേ അതുപോലെ ഇ എം എഫും സെയിം ആണ് ഇ എം എഫ് ഈ തന്നെയാണ് ഇനി എനിക്കറിയേണ്ടത് പഴയ പോലെ ഈ കോമ്പിനേഷൻ്റെ ആകെ ഇ എം എഫ് എത്രയാണ് അതുപോലെ ആകെ റെസിസ്റ്റൻസ് എത്രയാണ് അതുപോലെ ഈ കോമ്പിനേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആകെ കറണ്ടിന്റെ വാല്യൂ കറണ്ടിങ്ങനൊഴുകി പോകും ശരിയല്ലേ ഇതിലൂടെ ഐ വൺ ഒഴുകും ഐ ടു ഒഴുകും ഐ ത്രീ ഒഴുകും ഐ ഫോർ ഒഴുകും ഐ ഫൈവ് ഒഴുകും അങ്ങനെ ഐ എന്നെ ഒഴുകും സൊ ഈ കറണ്ടെല്ലാം ഇങ്ങനെ ഒഴുകി പഴയ പോലെ ഓരോ സെൽസിലേക്കും വന്നു ചേരും സോ ഇവിടുന്ന് ഐ വൺ ആണ് ഒഴുകിപ്പോയെങ്കിൽ തിരിച്ച് ഐ വൺ തന്നെ വന്നു ചേരും ശരിയല്ലേ എനിക്കറിയേണ്ടത് ഈ ആകെ ഒഴുകിയ കറണ്ട് എത്രയാണ് ഈ ഐൻ്റെ വാല്യൂ എത്രയാണ് സോ ഇത്രയും കാര്യങ്ങൾ എനിക്കറിയണം നമുക്കറിയാം ഇത് പാരൽ കോമ്പിനേഷൻ ആയതുകൊണ്ട് പാരൽ കോമ്പിനേഷനിൽ എന്തൊരുപോലെയാണ് വോൾട്ടേജിൻ്റെ വാല്യൂ ഒരുപോലെയാണ് അതായത് ഇഫക്റ്റീവ് ഇ എം എഫ് ഒരുപോലെയാണ് എവിടെ പാരൽ കോമ്പിനേഷനിൽ സോ ഇതിൻ്റെ എല്ലാം ഇ എം എഫ് ഈ തന്നെയാണെങ്കിൽ ഇഫക്റ്റീവ് ഇ എം എഫിൻ്റെ വാല്യൂ എത്ര തന്നെ ആയിരിക്കും ഈ തന്നെയായിരിക്കും നോക്ക് നമ്മൾ പഠിച്ചായിരുന്നു രണ്ട് സെല്ലിൻ്റെ ഇഫക്റ്റീവ് ഇ എം എഫിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു രണ്ട് സെല്ല് മാത്രമായിരുന്നെങ്കിൽ ഇഫക്റ്റീവ് ഇ എം എഫ് ആണ് ഇ ഇഫക്റ്റീവ് വിച്ച് ഈസ് ഈക്വൽ ടു ഇ വൺ ആർ ടു പ്ലസ് ഇ റ്റു ആർ വൺ ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു ശരിയല്ലേ ഇവിടെയാണെങ്കിൽ ഇ വണ്ണും ഇ റ്റൂവും സെയിം ആണ് ആർ വണ്ണും ആർ ടൂം സെയിം ആണ് സോ നമുക്ക് പറയാം ഇ ആർ പ്ലസ് ഇ ആർ ഡിവൈഡ് ബൈ ആർ പ്ലസ് ആർ ടു ആർ സോ ഇ ആർ പ്ലസ് ഇ ആർ എത്രയാണ് ടു ഇ ആർ ആണ് സോ ടു ഇ ആർ ഡിവൈഡ് ബൈ ടു ആർ സോ ടുവും ആറ് മാറും ക്യാൻസലാകും സോ നമുക്ക് പഴയ പോലെ ഇൻ്റെ വാല്യൂ കിട്ടും കാര്യം മനസ്സിലായോ സോ ഇവിടെ രണ്ട് സെല്ലാണെങ്കിലും എൻ നമ്പർ ഓഫ് സെല്ലാണെങ്കിലും ഐഡൻറ്റിക്കൽ ആണോ ഐഡൻറ്റിക്കൽ ആണെങ്കിൽ ഇഫക്റ്റീവ് ഇ എം എഫ് ഈ തന്നെയാണ് ഇത് നമുക്ക് ഇഫക്റ്റീവ് ഇൻറ്റർണൽ റിസൻസിന് നോക്കാം നമുക്കറിയാം ഇഫക്റ്റീവ് ഇൻ്റർണൽ റിസൻസ് ഇൻ പാരൽ കോമ്പിനേഷൻ വൺ ഡിവൈഡ് ബൈ ആർ ഇഫക്റ്റീവ് വിച്ച് ഇസ് ഈക്വൽ ടു വൺ ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് വൺ ഡിവൈഡ് ബൈ ആർ ടു പ്ലസ് എക്സെട്രയാണ് പക്ഷെ ഇവിടെയെല്ലാം ഒരേ കണക്കുള്ള സെല്ലാണ് അതുകൊണ്ട് എല്ലാം ഇൻ്റർണൽ റെസിസ്റ്റൻസ് സെയിം തന്നെയാണ് സോ നമുക്ക് പറയാം വൺ ഡിവൈഡ് ബൈ ആർ ഇഫക്റ്റീവ് വിജ് ഇസ് ഈക്വൽ ടു വൺ ഡിവൈഡ് ബൈ ആർ പ്ലസ് വൺ ഡിവൈഡ് ബൈ ആർ പ്ലസ് അങ്ങനെ എത്ര വരെ ഉണ്ട് പ്ലസ് വൺ ഡിവൈഡ് ബൈ ആർ എം തവണയുണ്ട് ശരിയല്ലേ കാരണം എം നമ്പർ ഓഫ് സെൽസ് ഉണ്ട് സോ എം തവണ നമ്മൾ ഇതിനെ ആഡ് ചെയ്യണം അതായത് നമുക്ക് ആൻസർ കിട്ടും എം ഡിവൈഡ് ബൈ ആർ എന്ന് കിട്ടും സോ ആർ ഇഫക്റ്റീവ് വിജ് ഇസ് ഈക്വൽ ടു എത്ര കിട്ടും ആർ ഡിവൈഡ് ബൈ എം എന്ന് കിട്ടും ശരിയല്ലേ സോ നമുക്ക് കിട്ടി കഴിഞ്ഞു ഇഫക്റ്റീവ് ഇ എം എഫ് കിട്ടിക്കഴിഞ്ഞു അതുപോലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസും കിട്ടി കഴിഞ്ഞു ഇനി എത്രയാണ് ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്കറിയാം ഏത് കോമ്പിനേഷനിലാണെങ്കിലും ആകെ ഇന്റർണൽ റെസിസ്റ്റൻസ് കോമ്പിനേഷൻ്റെ ആകെ ഇന്റർണൽ റെസിസ്റ്റൻസ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസുമായിട്ട് സീരീസിലായിരിക്കും സോ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ ഈ കോമ്പിനേഷൻ്റെ ആകെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ ബൈ എമ്മിൻ്റെ കൂടെ ആഡ് ചെയ്യണം ഈ എക്സ്റ്റേണൽ റെസിസ്റ്റൻസിനെ ആഡ് ചെയ്യണം കാരണം ടോട്ടൽ ഇൻറ്റർണൽ റെസിസ്റ്റൻസ് എപ്പോഴും എക്സ്റ്റേണൽ റെസിസ്റ്റൻസുമായിട്ട് സീരീസ് കോമ്പിനേഷനിലായിരിക്കും ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് ഒരു ഫിഗർ മാറ്റി വരച്ച് നോക്കാം സോ ഇതാണ് നമ്മളുടെ സെല്ല് ഇതാണ് ഇഫക്റ്റീവ് സെല്ല് ഈ ഇഫക്റ്റീവ് സെല്ലിൻ്റെ ആണെങ്കിൽ ഇഫക്റ്റീവ് ആണെങ്കിൽ ഇതാണ് ഇൻറ്റർണൽ റെസിസ്റ്റൻസ് അതുപോലെ ഇതാണ് ഇഫക്റ്റീവ് ഇ എം എഫ് ഇതാണ് നമ്മളുടെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് നോക്ക് ഇതിലൂടെ എല്ലാം ആണ് ശരിയല്ലേ അതായത് ഇതെന്ന് പറയുന്നത് ആർ ബൈ എം ആണ് ഈ ആർ ബൈ എം ഉം ഈ ആറും എന്തിലാണ് സീരീസ് കോമ്പിനേഷനിലാണ് ശരിയല്ലേ അങ്ങനെയെങ്കിൽ ഇതിലൂടെ ഒഴുകിപ്പോകുന്ന ആകെ കറണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു ഐ വിസ് ഈക്വൽ ടു ഈക്വേഷൻ എന്തായിരുന്നു ആകെ ഇ എം എഫ് ഈക്വൽ ഇ എം എഫ് ഡിവൈഡ് ബൈ ആകെ റെസിസ്റ്റൻസ് ടോട്ടൽ റെസിസ്റ്റൻസ് തന്നെയാണ് ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് അതിന് പകരം പറയണം ആർ ബൈ എമ്മിന്റെ കൂടെ ആർ ആഡ് ചെയ്യുന്നതാണ് ഇതാണ് ഈ കോമ്പിനേഷനിലൂടെ ഒഴുകി പോയ ആകെ കറണ്ടിന്റെ വാല്യൂ സോ ഈ കോൺസെപ്റ്റ് മനസ്സിലായോ സോ നമ്മളിപ്പോൾ എൻ നമ്പർ ഓഫ് സെൽസിനെ സീരീസ് രീതിയിലും അതുപോലെ എം നമ്പർ ഓഫ് സെൽസിനെയും പാനൽ രീതിയിലും അറേഞ്ച് ചെയ്ത് ഇഫക്റ്റീവ് ഇ എം എഫും അതുപോലെ ഇഫക്റ്റീവ് ഇൻ്റർണൽ റെസിസ്റ്റൻസും കോമ്പിനേഷൻ പ്രൊഡ്യൂസ് ചെയ്ത ആ കറണിൻ്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് മിക്സഡ് കോമ്പിനേഷനെ പറ്റി പഠിക്കാം എൻ്റെ കയ്യിൽ ഇവിടെ കുറേ സെൽസ് ഉണ്ട് അതായത് എൻ നമ്പർ ഓഫ് സെൽസ് ആണ് ഇത് സോ ഇതെല്ലാം എത്രയാണ് എൻ നമ്പർ ഓഫ് സെൽസ് ആണ് സോ ഇതെല്ലാം എൻ നമ്പർ ഓഫ് സെൽസ് ആണ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ എത്ര കോളം ഉണ്ട് എം നമ്പർ ഓഫ് കോളംസ് ഉണ്ട് സോ ഇത് വൺ ടു ത്രീ ഫോർ അങ്ങനെ എം നമ്പർ ഉണ്ട് മനസ്സിലായോ സോ എം തവണ നമ്മൾ എൻ നമ്പർ ഓഫ് സെൽസിനെ ഇങ്ങനെ സീരീസ് രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ കോമ്പിനേഷനെ ഞാനൊരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസുമായിട്ട് ബന്ധിപ്പിക്കാൻ പോവുകയാണ് സോ ഇതാണ് നമ്മളുടെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കാര്യം മനസ്സിലായോ ഇത് വൺ ടു ത്രീ ഫോർ അങ്ങനെ എൻ തവണയുണ്ട് ഇത് വൺ ടു ത്രീ ഫോർ അങ്ങനെ എം തവണയുണ്ട് ഈ കോമ്പിനേഷനെയാണ് നമ്മൾ മിക്സ്ഡ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് അതായത് ഇവിടെ സീരീസ് കോമ്പിനേഷനും ഉണ്ട് പാരൽ കോമ്പിനേഷനും ഉണ്ട് ശരിയല്ലേ ഇവിടെയും എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഇഫക്റ്റീവ് ഇ എം എഫ് എത്രയാണ് അതുപോലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ് അതുപോലെ ആകെ കറണ്ടിൻ്റെ വാല്യൂ എത്രയാണ് ഇനി നിങ്ങൾ ചോദിക്കുകയാണ് ആകെ വോൾട്ടേജ് എത്രയാണ് ആകെ വോൾട്ടേജ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ആകെ വോൾട്ടേ എന്ന് പറഞ്ഞത് ആകെ കറണ്ടിനെയാണെങ്കിൽ ഈ എക്സ്റ്റേണൽ റെസിസ്റ്റൻസുമായിട്ട് എന്ത് ചെയ്യണം മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ നമുക്ക് ആകെ വോൾട്ടേജ് കിട്ടും കാര്യം മനസ്സിലായോ അതുകൊണ്ടാണ് ഞാൻ ആകെ വോൾട്ടേജിനെ പറ്റി പറ്റിയെങ്കിലും പറയുന്നത് സോ ആകെ വോൾട്ടേജ് എവിടെയെങ്കിലും വേണമെങ്കിൽ നമുക്കറിയാം ആകെ കറണ്ട് പിടിച്ചു കഴിഞ്ഞാൽ ഈ ആകെ കറണ്ടിനെ നിങ്ങൾ എന്ത് ചെയ്യണം ഈ എക്സ്റ്റേണൽ റെസിസ്റ്റൻസുമായിട്ട് ഈ റെസിസ്റ്റൻസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടെർമിനൽ വോൾട്ടേജ് ഈ കോമ്പിനേഷൻ്റെ ടെർമിനൽ വോൾട്ടേജ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് വോൾട്ടേജ് കിട്ടും കാര്യം മനസ്സിലായോ സോ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ സർക്യൂട്ടിനെ ഒന്ന് അനലൈസ് ചെയ്യാം ഈ കോമ്പിനേഷൻ്റെ ഇതാണ് ഒരു റോ എന്ന് പറയുന്നത് നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എൻ നമ്പർ ഓഫ് സെൽസ് ഉണ്ട് അത് സീരീസിലാണ് അതായത് ഇത്രയും ഭാഗത്തിൻ്റെ ഇഫക്റ്റീവ് ഇ എം എഫ് ആണ് എൻ ഇൻ ഇ അതുപോലെ ഇത്രയും ഭാഗത്തിൻ്റെ ഇഫക്റ്റീവ് ഇൻറ്റർണൽ റെസിസ്റ്റൻസ് ആണ് എൻ ഇൻറ്റു ആർ കാരണം എന്താണ് ഇതെല്ലാം സീരീസ് കോമ്പിനേഷൻ ആണ് ശരിയല്ലേ അതുപോലെ ഇതും എന്താണ് എൻ ഇൻറ്റു ഇ ആണ് അതുപോലെ ഇവിടുത്തെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എൻ ഇൻ ആർ ആണ് ശരിയല്ലേ സോ ഇത്രയും കോമ്പിനേഷൻ ഇപ്പോൾ പകരം നമുക്ക് ഒരു ഒറ്റ സെൽ ഉപയോഗിക്കാം ആ സെല്ലിൻ്റെ ഇഫക്റ്റീവ് ഇ എം എഫ് എൻ ഇൻറ്റു ഇയും അതുപോലെ ആ സെല്ലിൻ്റെ ഇഫക്റ്റീവ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എൻ ഇൻറ്റു ആറുമാണ് അങ്ങനെ നമുക്ക് എത്ര സെല്ലുകളുണ്ട് എം നമ്പർ ഓഫ് സെല്ലുകളുണ്ട് ശരിയല്ലേ ആ സെല്ലെല്ലാം തന്നെ പാരൽ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് സോ നമുക്ക് സർക്യൂട്ടും കൊണ്ട് മറ്റു വരയ്ക്കാം സോ എൻ്റെ കയ്യിൽ ഇ എം നമ്പർ ഓഫ് സെൽസ് ഉണ്ട് ഓരോ സെൽസിൻ്റെയും ഇൻറ്റർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എൻ ഇൻറ്റു ആറും അതുപോലെ ഇ എം എഫ് എന്ന് പറയണത് എൻ ഇൻറ്റു ഇയുമാണ് സൊ ഞാനങ്ങനെ ഇത്രയും സെൽസിനെ പാരൽ രീതിയിൽ കമ്പയിൻ ചെയ്തു കാര്യം മനസ്സിലായോ സോ ഈ ഓരോ സെൽസിൻ്റെയും ഇഫക്റ്റീവ് ഇ എം എഫ് എന്ന് പറയുന്നത് എൻ എൻ ടു ഇയും ഇവിടുത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയണത് ഇൻറ്റർണൽ റെസിസ്റ്റൻസ് എന്ന് പറയണത് എൻ എൻ ടു ആറുമാണ് സോ ഇങ്ങനെയുള്ള എത്ര സെല്ലുണ്ട് എം നമ്പർ ഓഫ് സെല്ലുണ്ട് അതെല്ലാം പാരൽ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഈ കോമ്പിനേഷൻ്റെ ഇഫക്റ്റീവ് ഇ എം എഫ് എത്രയാണ് പാരൽ കണക്ഷനിൽ എല്ലാ സെല്ലുകളും ഐഡൻറ്റിക്കൽ ആണെങ്കിൽ ഇഫക്റ്റീവ് ഇ എം എഫും ഓരോ സെല്ലിൻ്റെ ഇ എം എഫും സെയിം ആണ് സോ ഇഫക്റ്റീവ് ഇ എം ഫിസിൽ ടു എൻ ഇൻ ടു ഇ ആണ് ശരിയല്ലേ അതുപോലെ നമുക്ക് ഇനി ഇഫക്റ്റീവ് ഇന്റേണൽ റെസൻസ് എന്ന് പിടിക്കാം ഇഫക്റ്റീവ് ഇന്റേണൽ റെസൻസ് ആർ ഇഫക്റ്റീവ് ഫിസിസിക്കൽ ടു നമുക്ക് എത്ര കിട്ടും നമ്മൾ നേരത്തെ പഠിച്ചാണ് ആർ ഡിവൈഡ് ബൈ എം ആണ് സോ ഇവിടെ ആർ ആണോ അല്ല എൻ ആർ ആണ് സോ എൻ ആർ ഡിവൈഡ് ബൈ എം ആണ് കാര്യം മനസ്സിലായോ ഇനി ആണെങ്കിൽ നമുക്ക് കറണ്ടിനെ കണ്ടുപിടിക്കാം സോ കറണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു ഐ വിച്ച് ഇസ് ഈക്വൽ ടു എത്ര കിട്ടും ഐ വിച്ച് ഇസ് ഈക്വൽ ടു ആകെ ഇ എം എഫ് സോ എൻ ഇൻ ടു ഇ ഡിവൈഡ് ബൈ ആകെ റെസിസ്റ്റൻസ് ഇത്രയും ഭാഗത്തുള്ള റെസിറ്റൻസിനെ നമുക്ക് ഇങ്ങനെ എഴുതാം എൻ ഇൻ ടു ആർ ഡിവൈഡ് ബൈ എം ഈ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മളുടെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസുമായിട്ട് സീരീസ് കോമ്പിനേഷനിലാണ് ശരിയല്ലേ സോ ഇതാണ് ഈ സർക്യൂട്ടിലൂടെ ഒഴുകിപ്പോയ ആകെ കറണ്ടിൻ്റെ വാല്യൂ സൊ നമ്മൾ ഈ മിക്സിഡ് കോമ്പിനേഷൻ്റെ ഇഫക്റ്റീവ് ഇ എം എഫ് കണ്ടുപിടിച്ചു കഴിഞ്ഞു അതുപോലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞു അതുപോലെ ആകെ കറണ്ടിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞു സോ ഇത്രയും കോൺസെപ്റ്റല്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളുടെ എൻ സി ആർ ടെക്സിലെ ക്വസ്റ്റൻസ് ചെയ്യാം നിങ്ങളുടെ ടെക്സ്റ്റിലെ പതിനൊന്നാമത്തെ ക്വസ്റ്റൻ ആണ് ത്രീ പോയിൻറ്റ് വൺ വൺ എ സ്റ്റോറേജ് ബാറ്ററി ഓഫ് ഇ എം എഫ് എയ്റ്റ് വോൾട്ട് ആൻഡ് ഇൻറ്റർണൽ റെസിസ്റ്റൻസ് പോയിൻറ്റ് ഫൈവ് ഓം ഈസ് ബീങ് ചാർജ്ഡ് ബൈ വൺ ട്വൻ്റി വോൾട്ട് ഡി സി സപ്ലൈ യൂസിങ് എ സീരീസ് റെസിസ്റ്റർ ഓഫ് ഫിഫ്റ്റീൻ പോയിൻ്റ് ഫൈവ് ഓം സോ ഇവിടെയാണെങ്കിൽ ചാർജിംഗ് ആണ് ശ്രദ്ധിക്കണം ചാർജിങ്ങിൽ കുറേ പ്രത്യേകതകളുണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പ്രത്യേകതയെന്ന് സോ ഇവിടെയാണെങ്കിൽ ഒരു സ്റ്റോറേജ് ബാറ്ററി ഉണ്ട് ഇതാണ് നമ്മുടെ സ്റ്റോറേജ് ബാറ്ററി ഈ ബാറ്ററിക്കുള്ളിൽ ആരൊക്കെയുണ്ട് ഇൻറ്റർണൽ റെസിസ്റ്റൻസ് ഉണ്ട് അതുപോലെ ഇ എം എഫ് ഉണ്ട് സോ ഇ എം എഫിൻ്റെ വാല്യു എത്രയാണ് ഇ എം എഫിൻ്റെ വാല്യു എയ്റ്റ് വോൾട്ടാണ് അതുപോലെ ഇൻറ്റർണൽ റെസിസ്റ്റൻസ് എത്രയാണ് പോയിൻ്റ് ഫൈവ് ആണ് ഇനി ഈ ബാറ്ററി ആണെങ്കിൽ നമ്മൾ വൺ ട്വൻറ്റി വോൾട്ടുമായിട്ട് ചാർജ് ചെയ്യാൻ പോവുകയാണ് ചാർജ് ചെയ്യുമ്പോൾ എന്തുണ്ട് അവിടെ ഒരു സീരീസ് റെസിസ്റ്റർ ഉണ്ട് സോ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ എന്തുണ്ട് ഒരു ഉണ്ട് ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ എത്രയാണ് ആ റെസിസ്റ്ററിൻ്റെ വാല്യൂ ഫിഫ്റ്റീൻ പോയിൻ്റ് ഫൈവ് ഒമാണ് ഇനി ഇതിനെയാണെങ്കിൽ ഒരു ഡി സി സോഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ് ആ സോഴ്സിൻ്റെ വോൾട്ടേജ് ആണ് വൺ ട്വൻറ്റി ശ്രദ്ധിക്കണം ചാർജ് ചെയ്യുമ്പോൾ എപ്പോഴും ഇത് പോസിറ്റീവ് ടെർമിലാണെങ്കിൽ ഇവിടെ എന്തായിരിക്കണം ആയിരിക്കണം ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ പോസിറ്റീവും ഈ പോസിറ്റീവും ഇങ്ങനെ കണ്ട് ചെയ്യിരിക്കണം അതുപോലെ ഈ നെഗറ്റീവ് നമ്മളുടെ ബാറ്ററിയുടെ ചാർജ് ചെയ്യപ്പെടേണ്ട ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്യണം ഇനി നോക്ക് ഇവിടെ ഒരു സീരീസ് റെസിസ്റ്റർ ഉണ്ട് ശരിയല്ലേ അതുകൊണ്ട് നമ്മുടെ ഈ പോസിറ്റീവ് ടെർമിനലും ഈ പോസിറ്റീവ് ടെർമിനലും അങ്ങനെയല്ല ഡയറക്റ്റ് കോണ്ടാക്റ്റിലല്ല ശരിയല്ലേ അങ്ങനെ ഡയറക്റ്റ് കോണ്ടാക്റ്റല്ല ഇതിലൂടെ ഒഴുകി പോകുന്ന കറണ്ട് എല്ലാം സെയിം ആണ് അങ്ങനെയെങ്കിലും മനസ്സിലാക്കണം നമ്മുടെ ബാറ്ററിയും ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബാറ്ററിയും എന്ത് കോമ്പിനേഷനിലാണ് അത് സീരീസ് കോമ്പിനേഷനിലാണ് നമുക്ക് കണ്ടാൽ തോന്നും പാരലാണെന്ന് പക്ഷേ അത് സീരീസാണ് നമുക്കറിയാം പാരൽ കോമ്പിനേഷനിൽ ഈ രണ്ട് സെല്ലും എങ്ങനെ ആയിരിക്കണം ഈ രണ്ട് സെല്ലിൻ്റെയും പോസിറ്റീവ് ടെർമിൽ തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് വേണം അതുപോലെ ഈ രണ്ട് സെല്ലിൻ്റെയും നെഗറ്റീവ് ടെർമിൽ തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് വേണം സോ ഇവിടെ നെഗറ്റീവ് ടെർമിൽ തമ്മിൽ കോണ്ടാക്റ്റിലുണ്ട് പക്ഷേ പോസിറ്റീവ് ടെർമിനിലും ഈ പോസിറ്റീവ് ടെർമിലും തമ്മിൽ കോണ്ടാക്റ്റിലാണോ ഡയറക്റ്റ് കോണ്ടാക്റ്റിലല്ല ഇടയ്ക്ക് എന്തുണ്ട് ഒരു റെസിസ്റ്റർ ഉണ്ട് സോ മനസ്സിലാക്കണം ഈ സെല്ലും നമ്മൾ ഏത് സെല്ലിനെയാണോ ചാർജ് ചെയ്യേണ്ടത് ആ സെല്ലും ഇനി ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സെല്ലും എങ്ങനെയാണ് സീരീസ് കോമ്പിനേഷനിലാണ് എന്തിലല്ല പാരൽ കോമ്പിനേഷനിൽ അല്ല സോ ഇത്ര മനസ്സിലായോ സോ ഇവിടുത്തെ വോൾട്ട് എത്രയാണ് ഇതിൻ്റെ വോൾട്ടേജ് വൺ ട്വൻറ്റി വോൾട്ടാണ് അങ്ങനെയെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇഫക്റ്റീവ് ഇ എം എഫിനെ കണ്ടു പിടിക്കാം സോ ടോട്ടൽ ഇ എം എഫ് ഇ എം എഫ് ടോട്ടൽ ഇത് എന്ത് കോമ്പിനേഷനാണ് ഇത് സീരീസ് കോമ്പിനേഷനാണ് സോ ഇ വൺ പ്ലസ് ഇ റ്റു ശ്രദ്ധിക്കണം നമുക്കറിയാം സീരീസ് കോമ്പിനേഷനിലെ ഒരു സില്ലിൻ്റെ പോസിറ്റീവ് ടെർമിനൽ മറ്റേ സില്ലിൻ്റെ നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ് കണ്ടു ചെയ്യേണ്ടത് ശരിയല്ലേ പക്ഷെ ഇവിടെ അങ്ങനെയാണോ അല്ല അതായത് റിവേഴ്സ് കോമ്പിനേഷൻ ആണ് സീരീസിൽ തിരിച്ചാണ് തലതിരിച്ചാണ് കണ്ടു തിരിക്കുന്നത് സോ ആൻസർ ഇ വൺ മൈനസ് ഇ റ്റു എഴുതേണ്ടി വരും സോ ഇത് തലതിരിച്ചാണ് കണ്ടു ചെയ്യേണ്ടത് സോ ഒരു സെല്ലിനെ മറ്റൊരു സെല്ലുമായിട്ട് ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ ചാർജ് ചെയ്യപ്പെടേണ്ട സെല്ല് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സെല്ലിന് സീരീസ് ആയിരിക്കും പക്ഷേ റിവേഴ്സ് മാനറിലാണ് കണ്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ടോട്ടലിൻ്റെ വാല്യൂ ഇ വൺ മൈനസ് എയ്റ്റ് എന്ന് പറഞ്ഞത് സോ ഇ വൺ എന്താണ് ഇവിടെ വലിയ വോൾട്ടേജ് ആരാണ് ഇവനാണ് സോ ഇതാണ് ഇ വൺ ഇതാണ് ഇ റ്റു അതായത് വൺ ട്വൻറ്റി മൈനസ് എയ്റ്റ് എത്ര കിട്ടും വൺ വൺ ടു വോൾട്ട് സോ ഇതാണ് ടോട്ടൽ ഇ എം എഫ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് ഇ എം എഫ് ഇനിയാണെങ്കിൽ നമുക്ക് ആകെ റെസിസ്റ്റൻസ് എങ്ങോട്ട് പിടിക്കാം ടോട്ടൽ റെസിസ്റ്റൻസ് ആർ ടോട്ടൽ ആർ ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എപ്പോഴും നമ്മുടെ ഇൻറ്റർണൽ റെസിസ്റ്റൻസും എക്സ്റ്റേണൽ റെസിസ്റ്റൻസും എങ്ങനെയാണ് സീരീസിലായിരിക്കും ശരിയല്ലേ സോ ആർ പ്ലസ് ക്യാപിറ്റൽ ആർ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് പോയിൻറ്റ് ഫൈവ് പ്ലസ് എത്രയാണ് ഫിഫ്റ്റീൻ പോയിൻറ്റ് ഫൈവ് സോ ഫിഫ്റ്റീൻ പോയിന്റ് ഫൈവ് വിജ് ഈക്വൽ ടു സിക്സ്റ്റീൻ ഒന്ന് കിട്ടും കാര്യം മനസ്സിലായോ അങ്ങനെയെങ്കിൽ നമുക്ക് ഈ സർക്യൂട്ടിലൂടെ ഒഴുകിപ്പോയ കറിന്റെ വാല്യൂ കിട്ടും നമുക്കറിയാം കറണിൻ്റെ വാല്യു എങ്ങനെയാണ് ഓടിക്കുന്നത് ഐ വിസ് ഈക്വൽ ടു ആകെ ഇ എം എഫ് ടോട്ടൽ ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് സോ വിജ് ഈക്വൽ ടു ടോട്ടൽ ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും സെവൻ ആംപിയർ സോ സെവൻ ആംപിയർ ആണ് ഇതിലൂടെ ഒഴുകിപ്പോയ ആകെ കറണ്ട് ഇനി നമുക്ക് എന്താണ് വേണ്ടുന്നത് നമുക്ക് വേണ്ടുന്നത് വാട്ട് ഈസ് ദ ടെർമിനൽ വോൾട്ടേജ് ഈ സെല്ലിൻ്റെ ഈ രണ്ട് ടെർമിനൽ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ് ഇവിടുത്തെ വിൻ്റെ വാല്യൂ എത്രയാണ് മനസ്സിലായോ നമുക്കറിയാം വീടെ ഇക്വേഷൻ എന്താണ് ടെർമിനൽ പൊട്ടൻഷ്യൽ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഐ ഇൻ ടു ആറാണ് ശരിയല്ലേ പക്ഷേ ഇത് ചാർജിങ് ആണ് നമ്മൾ പഠിച്ചായിരുന്നു ചാർജിങ്ങിൽ പ്ലസ് ആയിട്ട് മാറും ഓർക്കുന്നുണ്ടല്ലോ ഇത് സോ ടെർമിനൽ പൊട്ടൻഷ്യൽ വിച്ച് ഇസ് ഈക്വൽ ടു ഇ പ്ലസ് ഐ ആറായിട്ട് മാറും കാരണം നമ്മൾ ചാർജ് ചെയ്യുകയാണ് സോ ഇങ്ങനെയല്ല ഞാൻ വച്ച് തിരിച്ചാണ് കറണ്ട് ഇങ്ങനെയാണ് പോകുന്നത് ഇങ്ങോട്ടാണ് ചാർജ് ചെയ്യേണ്ടത് ശരിയല്ലേ സോ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റെ വാല്യു എത്രയാണ് ആണ് സോ എറ്റ് പ്ലസ് ഐ എത്രയാണ് സെവൻ ആണ് ഇൻറ്റു സ്മോൾ ആർ എത്രയാണത് പോയിൻ്റ് ഫൈവ് ആണ് സോ നമുക്ക് ആൻസർ കിട്ടും വൺ വൺ പോയിന്റ് ഫൈവ് ഇലവൺ പോയിന്റ് ഫൈവ് സോ ഇതാണ് ഇവിടുത്തെ ടെർമിനൽ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ഇനി നമുക്ക് ബി പാർട്ടിലേക്ക് പോകാം വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഹാവിംഗ് എ സീരീസ് റെസിസ്റ്റർ ഇൻ ചാർജിംഗ് സർക്യൂട്ട് സോ ചാർജിങ് സർക്യൂട്ടിൽ എന്തിനാണ് ഇങ്ങനൊരു സീരീസ് റെസിസ്റ്റർ വെച്ചിരിക്കുന്നത് നമുക്കറിയാം റെസിസ്റ്റൻ്റ് ആവശ്യം എന്താണ് അത് വോൾട്ടേജിനെ ഡ്രോപ്പ് ചെയ്യും സോ ഇത് എയ്റ്റ് വോൾട്ടിൻ്റെ ഒരു ചെറിയ സെല്ലാണ് ശരിയല്ലേ ഈ എയ്റ്റ് വോൾട്ടിലേക്ക് നമ്മൾ വൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ ബാറ്ററി വലുതായി ചൂടായുകയും ഇത് നശിച്ചു പോവുകയും ചെയ്യും സോ എയ്റ്റ് വോൾട്ടിനെ ചാർജ് ചെയ്യണമെങ്കിൽ എയ്റ്റ് വോൾട്ടിനേക്കാളും കുറച്ച് കൂടുതൽ കൊടുത്താൽ മതി ഒരിക്കലും എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല വൺ ട്വൻറ്റി വോൾട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല സോ നമുക്ക് അറിയാം ഇതിലൂടെ കറണ്ട് ഒഴുകിപ്പോകും കറണ്ടിൻ്റെ വാല്യൂ എത്രയായിരുന്നു സെവൻ ആണ് സോ സെവൻ ആംബിയർ ഒഴുകിപ്പോവുകയാണ് ഇത് ആർ എന്ന റെസിലൂടെ കയറുമ്പോഴത്തേക്കും കുറച്ച് വോൾട്ടേജിനെ നശിപ്പിച്ച് കളയും സോ ഇവൻ എന്ത് ചെയ്യും വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യും ശരിയല്ലേ ഇവൻ നഷ്ടപ്പെടുത്തിയ വോൾട്ടേജ് ആണ് വി വിച്ച് ഈസ് ഈക്വൽ ടു ഐ ഇൻ ടു ആർ ഐൻ്റെ വാല്യു നമുക്കറിയാം സെവൻ ആണ് ആറിൻ്റെ വാല്യൂ എത്രയാണ് ഫിഫ്റ്റീൻ പോയിൻറ്റ് ഫൈവ് സോ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും വൺ സീറോ എയിറ്റ് പോയിൻ്റ് ഫൈവ് വോൾട്ട് സോ ഇവനാണെങ്കിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് ഓഫ് വോൾട്ടേജിനെ നശിപ്പിച്ച് കളയും ബാക്കി എത്രയുണ്ട് ബാക്കി നമുക്ക് ഇലവൻ പോയിൻ്റ് ഫൈവ് കിട്ടും ശരിയല്ലേ ആ വോൾട്ടേജ് ആണ് ഇങ്ങോട്ട് കയറുന്നത് അതുകൊണ്ട് സെല്ലിനെന്ത് സംഭവിക്കത്തില്ല നാശം സംഭവിക്കത്തില്ല സോ റെസസ്റ്റർ ഒരു പ്രൊട്ടക്ഷൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ശരിയല്ലേ എന്തിനാണ് പ്രൊട്ടക്ഷൻ ഉയർന്ന വോൾട്ടേജിൽ നിന്നും നമ്മുടെ സെല്ലിനെ സംരക്ഷിക്കുവാൻ വേണ്ടി ഒരു പ്രൊട്ടക്ഷന് വേണ്ടി വെച്ചിരിക്കുകയാണ് ഈ റെസിസ്റ്റർ അതുമല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം നമ്മുടെ ഈ സെല്ലാണെങ്കിൽ ഈ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നും വലിച്ചെടുക്കുന്ന കറണ്ടിനെ ലിമിറ്റ് ചെയ്യാനാണ് ഈ റെസിസ്റ്റർ വെച്ചിരിക്കുന്നത് നോക്ക് നമുക്കറിയാം കറണ്ടിൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയത് സെവൻ ആംപിയർ ആണ് അങ്ങനെ സെവൻ ആംപിയർ ആവാൻ കാരണം ഈ സിക്സ്റ്റീൻ ഓവർ റെസിസ്റ്റർ ഇവിടെ ഉണ്ടായത് കൊണ്ടാണ് ശരിയല്ലേ ഇവിടെ ഈ ആർ ടോട്ടലിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് ആരുടെ വാല്യു കുറയും കറണ്ടിൻ്റെ വാല്യൂ കുറയും സോ നിങ്ങൾ ഉയർന്ന റിസസ്റ്ററാണ് അവിടെ വെക്കുന്നതെങ്കിൽ ആർ ടോട്ടലിൻ്റെ വാല്യൂ കൂടും ആർ ടോട്ടലിൻ്റെ വാല്യൂ കൂടി കഴിഞ്ഞാൽ ഉറപ്പായും കറണ്ടിൻ്റെ വാല്യൂ കുറയും സോ കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സെല്ലിലേക്ക് ചെറിയ കറണ്ട് മാത്രമേ വന്ന് കയറത്തുള്ളൂ അതുകൊണ്ട് സെല്ല് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടും ഉയർന്ന കറണ്ട് വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും സെല്ലിന് നാശം സംഭവിക്കും ഇനി എന്തുകൊണ്ടാണ് നാശം സംഭവിക്കുന്നത് ഉയർന്ന കറണ്ടാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ ഇവനാണെങ്കിൽ ഉയർന്ന വോൾട്ടേജിനെ നഷ്ടപ്പെടുത്താൻ നോക്കും അങ്ങനെ ധാരാളം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും ഇവിടെ നിന്നും സെല്ല് കത്തിപ്പോയും ചെയ്യും ഇത് ഒഴിവാക്കാനായിട്ട് നമ്മൾ കറണ്ടിനെ ലിമിറ്റ് ചെയ്യണം സോ കറണ്ടിനെ എങ്ങനെയാണ് ലിമിറ്റ് ചെയ്യുന്നത് ആറിൻ്റെ വാല്യൂ കൂട്ടും ആറിൻ്റെ വാല്യൂ കൂട്ടിക്കഴിഞ്ഞാൽ അയ്യൻ്റെ വാല്യൂ കുറയും അയൻ്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കറണ്ട് മാത്രമേ ഇങ്ങോട്ട് കയറത്തുള്ളൂ അതിൻ്റെ ഫലമായിട്ട് സെല്ല് കത്തിപ്പോത്തില്ല അല്ലെങ്കിൽ നശിച്ചു പോത്തില്ല സോ ഈ കോൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആയോ അങ്ങനെയെങ്കിലും നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം നമ്മുടെ അടുത്ത ക്വസ്റ്റിനാണ് നിങ്ങളുടെ ടെക്സ്റ്റിലെ ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻ ത്രീ പോയിന്റ് വൺ ഫൈവ് എ പാർട്ടാണ് സിക്സ് ലെഡ് ആസ് എ ടൈപ്പ് ഓഫ് സെക്കൻഡറി സെൽസ് സെക്കൻഡറി സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് ചാർജ് ചെയ്യാൻ കഴിയുന്ന സെൽസ് ആണ് സെക്കൻഡറി സെൽസ് പ്രൈമറി സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയാത്ത സെൽസ് ആണ് പ്രൈമറി സെൽ ശരിയല്ലേ നമ്മുടെ ക്ലോക്കിലേക്ക് ബാറ്ററി എന്താണ് പ്രൈമറി സെല്ലാണ് പക്ഷെ നമ്മുടെ മൊബൈൽ ഫോണിലെ ബാറ്ററി സെക്കൻഡറി സെല്ലാണ് ഇനി ക്വസ്റ്റു നോക്കാം ഈ എം എഫ് ടു സീറോയിന്റ് സീരീസ് ടു പ്രൊവൈഡ് എ സപ്ലൈ ടു ഫൈവ് ഓം വാട്ട് ആർ ദ കറണ്ട് ഡ്രോൺ ഫ്രോം ദ സപ്ലൈ ആൻഡ് ഇറ്റ്സ് ടെർമിനൽ സോ ഇവിടെയാണെങ്കിൽ എന്റെ കയ്യിൽ ആറ് ബാറ്ററീസ് ഉണ്ട് ആ ആറ് ബാറ്ററിയിൽ ഓരോ ബാറ്ററിയുടെയും ഇ എം എഫ് എത്രയാണ് ടു വോൾട്ടാണ് സോ ഞാൻ ആറ് ബാറ്ററി എടുത്തിരിക്കുകയാണ് വൺ ടു ത്രീ ഫോർ അങ്ങനെ എക്സെട്ര സിക്സ് അങ്ങനെ ആറ് ബാറ്ററീസ് ഉണ്ട് ഓരോന്നിൻ്റെയും ഇ എം എഫിൻ്റെ വാല്യൂ എത്രയാണ് ടു വോൾട്ടാണ് അതുപോലെ ഓരോന്നിൻ്റെയും ഇൻറ്റർണൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയാണ് പോയിൻ്റ് സീറോ വൺ ഫൈവ് പോയിൻറ്റ് സീറോ വൺ ഫൈവ് ഇനി ഇതെല്ലാം നമ്മളൊരു എക്സ്റ്റേണൽ റെസിസ്റ്ററുമായിട്ട് കണ്ടിട്ടുണ്ട് എക്സ്റ്റേണൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് എയ്റ്റ് പോയിൻറ്റ് ഫൈവ് സോ എയ്റ്റ് പോയിൻ്റ് ഫൈവ് ഓമോ കണ്ടിട്ടുണ്ട് ഇനി ക്വസ്റ്റ്യൻ എന്താണ് കറണ്ട് എത്രയാണ് സോ ഇതിലൂടെ ഒഴുകിയ ആകെ കറണ്ട് എത്രയാണ് അതുപോലെ ടെർമിനൽ വോൾട്ടേജ് എത്രയാണ് നമുക്കറിയാം ഇതൊരു കോമ്പിനേഷൻ ഓഫ് സെൽസ് ആണ് ശരിയല്ലേ സീരീസ് കോമ്പിനേഷൻ ആണ് അപ്പോൾ സീരീസും ആണെങ്കിൽ നമ്മളുടെ എക്സ്റ്റേണൽ റെസിസ്റ്റർ എത്ര വോൾട്ടേജ് ആണോ നശിപ്പിച്ചത് അതായിരിക്കും ടെർമിനൽ വോൾട്ടേജ് സോ ഇവിടെയാണെങ്കിൽ ചാർജിംഗ് ഒന്നും അല്ല നമുക്കറിയാം ചാർജിംഗ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മുന്നേ പഠിച്ച രീതിയിൽ ഇഫക്റ്റീവ് ഇ എം എഫൊക്കെ കണ്ടുപിടിച്ച ശേഷം കണക്ട് ചെയ്യണം സോ ഇവിടെയാണെങ്കിൽ ചാർജിംഗ് ആണോ അല്ല എന്ന് പറയുന്നത് ഒരൊറ്റ റെസിസ്റ്ററെ ഉള്ളൂ ഇവിടെ സോ കറിങ്ങനെ ഒഴികുകയാണ് സോ ഈ റെസിസ്റ്റർ എന്തുമാത്രം വോൾട്ടേജ് ആണോ നശിപ്പിച്ചത് അതായിരിക്കും ഇതിൻ്റെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ ടെർമിനൽ വോൾട്ടേജ് ശരിയല്ലേ അങ്ങനെ നിങ്ങൾ നമുക്ക് ആദ്യമേ കറണ്ടിൻ്റെ വാലുണ്ട് ഓടിക്കാം സോ കമ്മ്യൂണിക്കേഷൻ എന്താണ് കമ്മ്യൂണിക്കേഷൻ ഐ വിച്ച് ഈസ് ഈക്വൽ ടു ഇ ടോട്ടൽ ഡിവൈഡ് ബൈ ആർ ടോട്ടൽ ആണ് ഒന്നിൽ നിങ്ങൾക്ക് ഇ ക്യൂഷ് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്കറിയാം എൻ നമ്പർ ഓഫ് സെൽസ് ആണെങ്കിൽ സീരീസിൽ അറേഞ്ച് ചെയ്തെങ്കിൽ നമ്മുടെ ക്യൂഷൻ എന്താണ് എൻ ഇ ഡിവൈഡ് ബൈ ആർ പ്ലസ് എൻ ആർ ആണ് ശരി അല്ലേ ഒന്നുകിൽ ഇ ക്യസ് ഉപയോഗിക്കാം നമുക്കതിമേ ഇ ക്യഷ് ഉപയോഗിക്കാം ഈ ടോട്ടൽ ആകെ ഇ എം എഫ് നമുക്ക് എത്ര സെല്ലുണ്ട് ആറ് സെല്ലുണ്ട് സോ ആറ് ഇൻ ഒരു സെല്ലിൻ്റെ വോൾട്ട് എത്രയാണ് ടു വിച്ച് ഇസ് ഈക്വൽ ടു ട്വൽവ് വോൾട്ട് സോ ട്വൽവ് വോൾട്ട് ഡിവൈഡ് ബൈ ആകെ റെസിസ്റ്റൻസ് നോക്ക് ഇവിടെയാണെങ്കിൽ എത്ര സെല്ലുണ്ട് സിക്സ് സെല്ലുണ്ട് ഓരോന്നിൻ്റെയും ഇൻറ്റേണൽ റെസിസ്റ്റൻസ് സീറോ പോയിൻ്റ് വൺ ഫൈവ് ആണ് അങ്ങനെയെങ്കിൽ എൻ ആർ വിച്ച് ഇസ് ഈക്വൽ ടു ആകെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിജി സിക്കൽ ടു എന്ന് സിക്സ് ആണ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ പോയിൻറ്റ് സീറോ വൺ ഫൈവ് ആണ് ഇനി ഈ സീറോ പോയിൻ്റ് സീറോ വൺ ഫൈവ് നമ്മുടെ എക്സ്റ്റേണൽ റെസിസ്റ്ററുമായിട്ട് ആഡ് ചെയ്യണം കാര്യം എപ്പോഴും ഇഫക്റ്റീവ് ഇൻറ്റേണൽ റെസിറ്റൻസ് എക്സ്റ്റേണൽ റെസിറ്റൻസുമായിട്ട് സീരീസിലായിരിക്കും സോ ആർ എത്രയാണ് ആറിൻ്റെ വാല്യൂ എയിറ്റ് പോയിൻ്റ് ഫൈവ് ആണ് സോ എയിറ്റ് പോയിൻ്റ് ഫൈവ് പ്ലസ് ഇതിൻ്റെ വാല്യൂ എത്രയാണ് സിക്സ് ഇൻറ്റു സീറോ പോയിൻ്റ് സീറോ വൺ ഫൈവ് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും വൺ പോയിൻറ്റ് ഫോർ ആംബി ആർന്ന് കിട്ടും സോ ഇത്രയും കറണ്ടാണ് ഒഴുകിപ്പോയത് ഇനി ആണെങ്കിൽ ടെർമിനൽ വോൾട്ടേജ് വിച്ച് ഇസ് ഈക്വൽ ടു ഐ ഇൻ ടു ആർ ആണ് സോ ഈ ഇക്വേഷൻ ഒരിക്കലും ചാർജിങ്ങിൻ്റെ കേസിൽ ഉപയോഗിക്കരുത് ഒരു സെല്ല് സെല്ലോട് വെച്ചിട്ടുണ്ട് ഇത് ചാർജിംഗ് ആണെങ്കിൽ ഒരിക്കലും ഈ ഇക്വേഷൻ ഉപയോഗിക്കരുത് നമ്മൾ ഇഫക്റ്റീവ് ഇ എം എഫ് കണ്ടുപിടിച്ച ശേഷം പഴയ പോലെ കണക്ട് ചെയ്യണം മനസ്സിലായോ വിച്ച് ഇസ് ഈക്വൽ ടു ഐ എത്രയാണ് വൺ പോയിൻ്റ് ഫോർ ഇൻ ടു ആറിൻ്റെ വാല്യൂ ത്രീയാണ് ആറിൻ്റെ വാല്യൂ എയ്റ്റ് പോയിന്റ് ഫൈവ് വിച്ച് ഇസ് ഈക്വൽ ടു ഇലവൺ പോയിന്റ് നയൻ വോൾട്ട് സോ ഇതാണ് ടെർമിനൽ വോൾട്ടേജ് ഇനി നമുക്ക് ബി പാർട്ട് നോക്കാം ബി പാർട്ടാണ് എ സെക്കൻഡറി സെൽ ആഫ്റ്റർ ലോങ് യൂസ് ഹാവ് ആൻ ഇ എം എഫ് വൺ പോയിന്റ് നയൻ വോൾട്ട് സോ ഒരു സെല്ലുണ്ട് അത് കുറേ നാൾ ഉപയോഗിക്കാതിരുന്നതാണ് അതിൻ്റെ ഇ എം എഫ് വെറും വൺ പോയിൻ്റ് നയൻ വോൾട്ട് മാത്രമേ ഉള്ളൂ ആൻ്റെ ലാർജ് ഇൻ്റേണൽ റെസിസ്റ്റൻസ് നമുക്ക് അധികം നാൾ ഉപയോഗിക്കാതിരുന്നുകഴിഞ്ഞാൽ ആര് കൂടും ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടും എത്ര മാറി അത് മുന്നൂറ്റി എൺപത് ഓവുമായിട്ട് മാറി സോ ഒരു വലിയ വാല്യൂ ആണ് ശരിയല്ലേ വാട്ട് മാക്സിമം കറണ്ട് ക്യാൻ ബി ഡ്രോൺ ഫ്രം ദ സെൽ ഈ സെല്ല് ഡ്രോ ചെയ്യുന്ന മാക്സിമം കറൻ്റിൻ്റെ വാല്യൂ എത്രയാണ് സോ നമുക്കറിയാം ഒരു സെല്ല് പുറത്ത് കൊടുക്കാൻ കഴിയുന്ന മാക്സിമം കറണ്ട് ഈക്വൽ ടു പോയിന്റ് ഫൈവ് ആംബിയർന്ന് കിട്ടും വളരെ വളരെ ചെറിയ ഒരു കറണ്ട് ആണ് ശരിയല്ലേ ഇനി ക്വസ്റ്റിൻ്റെ ബാക്കി നോക്കാം സെൽ ഡ്രൈവ് ദോട്ടർ ഓഫ് എ കാർ ഈ സെല്ലിന് ഒരു സ്റ്റാർട്ടിങ് മോട്ടറിനെ ഡ്രൈവ് ചെയ്യുവാൻ ശേഷിയുണ്ടോ ഉണ്ടോ ഇല്ല ഇത് വളരെ ചെറിയൊരു കറണ്ടാണ് നമ്മുടെ കാറിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടിങ് മോട്ടർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഏകദേശം കറണ്ടിനാണെങ്കിൽ നൂറിൽ കൂടുതൽ ആംസ് വേണം സോ ഇത്രയും വലിയൊരു ഉണ്ടെങ്കിൽ മാത്രമേ ഉയർന്ന മോട്ടറിനെയൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് വളരെ ചെറിയ കറൻറ്റാണ് ഒരിക്കലും കാറിൻ്റെ സ്റ്റാർട്ടിങ് മോട്ടറിനെ നമുക്ക് സ്റ്റാർട്ടാക്കാൻ ഈ ബാറ്ററി മതിയാകുകയില്ല മനസ്സിലായോ സോ ഇതൊക്കെ കോമ്പിനേഷൻ ഓഫ് സെൽസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ ടോപ്പിക്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഹാവ് എ നൈസ് സ്റ്റഡി ബൈ